ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കുറേ ലാപ്ടോപ്പിൻ്റെ ബാറ്ററിയൊക്കെ നമ്മൾ ചീത്തയാകുമ്പോഴത്തേക്കും നമ്മൾ കളയാറാണ് പതിവ്. എങ്ങനെ നമുക്ക് ഈ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി ഉപകാരപ്പെടുത്താം എന്നുള്ളൊരു വീഡിയോ ആണിത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി ഉപയോഗിച്ച് നമ്മളിവിടെ ഒരു പവർ ബാങ്ക് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ആദ്യം നമുക്ക് ഈ ലാപ്ടോപ്പ് ബാറ്ററി ഒന്ന് വെട്ടിപ്പൊളിച്ചെടുക്കണം. ലാപ്ടോപ്പിൽ നിന്ന് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ബാറ്ററിയിൽ നിന്ന് വെട്ടിപ്പൊളിച്ചെടുക്കണം. മെയിനായിട്ടും ഇത് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ബോർഡുണ്ട്, ആ ബോർഡായിരിക്കും ചിലപ്പം പോയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിനകത്തുള്ള ഏതെങ്കിലും ഒന്നോ രണ്ടോ ബാറ്ററിയൊക്കെ ആയിരിക്കും കംപ്ലയിൻ്റ് ഉണ്ടാവുക. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ലാപ്ടോപ്പിലെ ബാറ്ററി യൂണിറ്റ് വർക്ക് ചെയ്യത്തില്ല. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പവർ ബാങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പവർ ബാങ്കിൻ്റെ ഒരു മൊഡ്യൂള് വാങ്ങിച്ചിട്ടുണ്ട്. ഈ മൊഡ്യൂള് നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് കടയിൽ വാങ്ങാൻ കിട്ടുന്ന ഒരു ബോർഡാണ്. 3 സ്ലോട്ടുള്ള രീതിയിലുള്ള ഒരു ബോർഡാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. 80 രൂപയാണ് വില. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇളക്കിയെടുത്ത ഓരോ ബാറ്ററിയും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഏതാണ്ട് 3.4 വോൾട്ട്, 4.91 വോൾട്ട് വെച്ച് എല്ലാ ബാറ്ററിയിലും നമുക്ക് കിട്ടുന്നുണ്ട്. അന്നേരം ഏതാണ്ട് എല്ലാ ബാറ്ററിയും ഒരേപോലെ നല്ല വർക്കിംഗ് കണ്ടീഷനിലാണ്. ഭാഗ്യത്തിന് ഒരെണ്ണം പോലും നമുക്കിവിടെ ചീത്തയായി പോയില്ല. എനിക്ക് തോന്നുന്നു അന്നേരം മെയിനായിട്ട് നമ്മുടെ ആ ലാപ്ടോപ്പിൻ്റെ അതിൻ്റെ ആ ബാറ്ററിയുടെ ബോർഡിനായിരുന്നു കംപ്ലയിൻ്റ് എന്ന് തോന്നുന്നു. നമുക്കിനി നമ്മുടെ പവർ ബാങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബാറ്ററി ക്ലീൻ ചെയ്തെടുക്കാം. കോൺടാക്ട്സ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്താൽ മാത്രമേ ആ മെറ്റൽ സർഫസിൽ നമുക്ക് ലെഡ് പറ്റി പിടിക്കുകയുള്ളൂ. നല്ലോണം ക്ലീൻ ചെയ്തില്ലെങ്കിൽ അത് നേരെയേ പറ്റി പിടിക്കത്തില്ല. അതുകൊണ്ട് നല്ലോണം ക്ലീൻ ചെയ്തിട്ട് നമ്മൾ അവിടെ ലെഡ് അപ്ലൈ ചെയ്യാം. നമുക്ക് ഈ ബാറ്ററി പാരലലായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് എല്ലാ ബാറ്ററിയുടെയും പോസിറ്റീവ് നെഗറ്റീവ് കോൺടാക്ട്സിൽ നമുക്ക് ലെഡ് കുറച്ച് പറ്റി പിടിപ്പിക്കാം. അതാണ് നോക്കേണ്ടത്. നമ്മളങ്ങനെ 3 ബാറ്ററിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. മൊത്തം 6 ബാറ്ററി നമുക്ക് കിട്ടിയെങ്കിലും നമുക്ക് പവർ ബാങ്കിന് വേണ്ടിയിട്ട് 3 എണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. 3 എണ്ണവും ചേർത്ത് ഒരു സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് നമുക്കിവിടെ ചുറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ ഇതിനകത്തോട്ട് നമുക്ക് പാരലലായിട്ട് നമുക്ക് വയറ് കണക്ട് ചെയ്യാം. പാരലലായിട്ട് കണക്ട് ചെയ്യാൻ പോസിറ്റീവിൻ്റെ എല്ലാ പോസിറ്റീവ് ടെർമിനലും ഒരു വയർ ഉപയോഗിച്ച് തന്നെ കണക്ട് ചെയ്യുന്നു. അതേപോലെ എല്ലാ നെഗറ്റീവ് ടെർമിനൽസും നമ്മൾ വേറൊരു വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നു. ഇത് എന്തിനാണ് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ സമയം നമുക്ക് കൂടുതൽ നേരം നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. കാരണം ഇതിനകത്തു നിന്നെല്ലാം നമുക്ക് ധാരാളം സമയം നമുക്ക് ചാർജ് നിലനിൽക്കാൻ സാധിക്കും. 3 ബാറ്ററി പാരലലായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് 6 ബാറ്ററി നമുക്ക് കിട്ടിയിരുന്നു. വേണമെങ്കിൽ 6 നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. എങ്കിലും നമ്മളിപ്പം 3 എണ്ണം വെച്ചാണ് ചെയ്യുന്നത്. 3 എണ്ണത്തിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ, കാരണം കൂടുതൽ സമയം നമുക്ക് ചാർജ് ചെയ്യാൻ ഈ 3 ബാറ്ററി യൂസ് ചെയ്ത് നമുക്ക് പറ്റുന്നതായിരിക്കും. എന്നിട്ട് ഈ 3 ബാറ്ററിയും നമ്മൾ പാരലലായിട്ട് കണക്ട് ചെയ്യുന്നു. പോസിറ്റീവ് എല്ലാം ഒരേപോലെയും അതേപോലെ തന്നെ നെഗറ്റീവ് ടെർമിനൽസ് എല്ലാം ഒന്നിച്ചും ആണ് കണക്ട് ചെയ്യേണ്ടത്. അന്നേരം പാരലലായിട്ട് നമുക്ക് കണക്ട് ചെയ്യുമ്പോൾ കറണ്ടും കൂടുതൽ നമുക്ക് കിട്ടും. വോൾട്ടേജ് സെയിം തന്നെ ആയിരിക്കും, കറണ്ട് കൂടുതൽ നമുക്ക് കിട്ടാനും ഇതുമൂലം സാധ്യമാകും. അപ്പം നമുക്ക് 3 ബാറ്ററിയും അവിടെയും പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽസ് പാരലലായിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ 3 ടെർമിനൽസും പാരലലായിട്ട് കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 3.4 ആയിരുന്നു നേരത്തെ കിട്ടിയത്, അത്രയും വോൾട്ടേജ് തന്നെ ആയിരിക്കും ഇപ്പോഴും കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ മൾട്ടിമീറ്ററിൽ അതെ 3.47 വോൾട്ടേജ് തന്നെയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് നമ്മുടെ പവർ ബാങ്കിൻ്റെ ആ ഒരു മൊഡ്യൂള് അത് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു ബോർഡ് എടുത്തിട്ടുണ്ട്. ആ ബോർഡിനകത്താണ് ഇതെല്ലാം ഫിക്സ് ചെയ്യുന്നത്. അന്നേരം ഞാനെടുത്ത ബോർഡ് ഇച്ചിരി വലുതായിപ്പോയി, സൈസ് ഇച്ചിരി വലുതായിപ്പോയി. നമുക്ക് ഏറ്റവും ചെറിയ സൈസിൽ ഇത്രയും മാത്രം വെച്ചാൽ മതി. അതിനുള്ള സൈസിലുള്ളതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടെ കോമ്പാക്റ്റായിട്ട് നിങ്ങൾക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്നതായിരിക്കും. ഇത് എനിക്ക് ഈ ഒരു ബോക്സ് കിട്ടിയുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ചെയ്തത്. അന്നേരം ഇനി നമുക്ക് ഇതിനകത്തു നിന്ന് ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും നമ്മുടെ ആ സപ്ലൈയിലോട്ട് നമുക്ക് കണക്ട് ചെയ്യാം.
അന്നേരം ബാറ്ററിയുടെ പോസിറ്റീവ് എന്ന് പറയുന്നത് അതിനകത്ത് നമ്മുടെ ആ വാങ്ങിച്ച നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ആ ബോർഡിൽ ഒരു പോസിറ്റീവ് ബി പോസിറ്റീവ് എന്ന് എഴുതിയിട്ടുണ്ട്, ബി ഒരു പ്ലസ് ബി പ്ലസ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു ടെർമിനൽ ഉണ്ട്, അവിടെ നമുക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. അതുപോലെ ബാറ്ററിയുടെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിനകത്ത് തന്നെ ഒരു ബി മൈനസ് എന്ന് പറയുന്ന ഒരു പോർഷൻ കാണും, അവിടെയും നമുക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചാൽ മതി. ബി മൈനസ് എന്ന് പറയുന്നിടത്ത് നെഗറ്റീവും ബി പ്ലസ് എന്ന് പറയുന്നിടത്ത് പോസിറ്റീവുമാണ് കണക്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്യുമ്പം വർക്കിംഗ് ആണ്. നമുക്ക് അത് ഈ ഒരു പുഷ് ബട്ടനും കൂടെ തന്നിട്ടുണ്ട്, അത് നമുക്ക് ടോർച്ചിന് വേണ്ടിയിട്ടാണ്, ആ ബോർഡിൻ്റെ കൂടെയുള്ളതാണ്. അന്നേരം അത് നമുക്ക് പ്രസ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എൽ ഇ ഡി ലൈറ്റ് കത്തുന്നതാണ്. ഇനി നമുക്ക് ഇത് നമ്മുടെ ആ ബോർഡിനകത്ത് ആ ബോക്സിനകത്ത് നമുക്ക് എല്ലാം ഒട്ടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് ഞാനിവിടെ എല്ലാം ഒട്ടിക്കുന്നു. നമുക്ക് ആ സ്ലോട്ടൊക്കെ വേണ്ടിയിട്ടുള്ളിടത്ത് യു എസ് ബി സ്ലോട്ടും അതേപോലെ ചാർജിങ് പിൻ കയറ്റേണ്ട ഇടത്തും എല്ലാം നമ്മൾ ഹോൾസ് ഇട്ടിരുന്നു. സോൾഡറിങ് ഞാൻ യൂസ് ചെയ്ത് ഹോൾസ് ഇട്ടിരുന്നു. ഇനി നമുക്ക് ഇത് എല്ലാം നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ബാറ്ററിയും അതുപോലെ നമ്മുടെ കണക്ഷനും പിന്നെ നമ്മുടെ ആ പാനലും എല്ലാം നമ്മൾ ഒട്ടിച്ചു. ഇനി നമുക്ക് ചാർജ് ചെയ്ത് നോക്കാം. അതെ, ഫോൺ ചാർജ് ആവുന്നുണ്ട്, നമ്മുടെ സർക്യൂട്ട് വർക്കിംഗ് ആണ്. അന്നേരം ഈ രീതിയിലാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചാർജ് ചെയ്യുന്നുണ്ടോ എന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ പവർ ബാങ്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നും കൂടെ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മൊബൈൽ ചാർജറ് അതിലോട്ട് സ്ലോട്ടിലോട്ട് കണക്ട് ചെയ്താൽ മതി. അതെ, ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സംഭവം പവർ ബാങ്ക് സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്കിത് വീട്ടിൽ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. പഴയ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി വെറുതെ കളയണ്ട.